ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി മന്ത്രത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആധുനിക ഇന്ത്യയിലെ പ്രധാന വർഷങ്ങളും തീയതികളും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട 75 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച തീയതി 1947 ജൂലൈ 18. ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച തീയതിയാണ് 1947 ജൂലൈ 18. പ്രവാസ ജീവിതത്തിന് തിരശീലയിട്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ വർഷം 1915 ജനുവരി 9. പ്രവാസ ജീവിതത്തിന് തിരശീലയിട്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷമാണ് 1915 ജനുവരി 9. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഫെഡറൽ കോടതി നിലവിൽ വന്നതെന്ന് 1937 ഒക്ടോബർ 1. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഫെഡറൽ കോടതി നിലവിൽ വന്ന വർഷമാണ് 1937 ഒക്ടോബർ 1. ലാഹോറിൽ ചേർന്ന മുസ്ലിം ലീഗിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പ്രത്യേക മുസ്ലിം രാഷ്ട്രം ഉന്നയിച്ച് പ്രമേയം പാസാക്കിയ വർഷം 1940 മാർച്ച് 23. ലാഹോറിൽ ചേർന്ന മുസ്ലിം ലീഗിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന ആവശ്യം ഉന്നയിച്ച് പ്രമേയം പാസാക്കിയ വർഷമാണ് 1940 മാർച്ച് 23. ഗവർണർ ജനറൽ എന്ന നിലയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതി 1948 ജൂൺ 21. ഗവർണർ ജനറൽ എന്ന നിലയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതിയാണ് 1948 ജൂൺ 21. അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൺ പ്രഭു അധികാരമേറ്റ തീയതി 1947 മാർച്ച് 24. അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. അദ്ദേഹം അധികാരമേറ്റ തീയതി 1947 മാർച്ച് 24. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ തൂക്കിലേറ്റപ്പെട്ട വർഷം 1931 മാർച്ച് 23. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ തൂക്കിലേറ്റപ്പെട്ട വർഷമാണ് 1931 മാർച്ച് 23. ജ്വാൻസി റാണി വധിക്കപ്പെട്ട തീയതി 1858 ജൂൺ 18. ജ്വാൻസി റാണി വധിക്കപ്പെട്ട തീയതി 1858 ജൂൺ 18. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 ഡിസംബർ 30. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷമാണ് 1906 ഡിസംബർ 30. താന്ത്യാ തോപ്പിയെ തൂക്കിക്കൊന്നതെന്നാണ് 1859 ഏപ്രിൽ 18. താന്ത്യാ തോപ്പിയെ തൂക്കിക്കൊന്ന വർഷം 1859 ഏപ്രിൽ 18. 11th question. 1764 ഒക്ടോബർ 22 ഇന്ത്യ ചരിത്രത്തിലെ പ്രാധാന്യം എന്താണ്? ബെക്സാർ യുദ്ധം. ബെക്സാർ യുദ്ധം നടന്ന വർഷമാണ് 1764 ഒക്ടോബർ 22. 1931 ഫെബ്രുവരി 27 അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് പോലീസുകാരോട് ഏറ്റുമുട്ടി മരിച്ച വിപ്ലവകാരി ചന്ദ്രശേഖർ ആസാദ്. 1931 ഫെബ്രുവരി 27 അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് പോലീസുകാരോട് ഏറ്റുമുട്ടി മരിച്ച വിപ്ലവകാരിയാണ് ചന്ദ്രശേഖർ ആസാദ്. ഏതു വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്? 1911 ഡിസംബർ 27. 1911 ഡിസംബർ 27 കൊൽക്കത്ത സമ്മേളനത്തിൽ വച്ചായിരുന്നു ജനഗണമന ആദ്യമായി ആലപിച്ചത്. കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ജവഹർലാൽ നെഹ്റു 1929 ഡിസംബർ 31 ഇന്ത്യയുടെ പതാക ഉയർത്തിയത് ഏതു നദിയുടെ തീരത്തായിരുന്നു? രവി നദി. കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ജവഹർലാൽ നെഹ്റു 1929 ഡിസംബർ 31 ഇന്ത്യയുടെ പതാക ഉയർത്തിയത് രവി നദിയുടെ തീരത്തായിരുന്നു. മഹാത്മാഗാന്ധി ജനിച്ച വർഷമാണ് 1869 ഒക്ടോബർ 2. ഇത് ശനിയാഴ്ചയായിരുന്നു. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട തീയതി 1948 ജനുവരി 30. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1948 ജനുവരി 30. കസ്തൂർബാ ഗാന്ധി അന്തരിച്ചതെന്ന് 1944 ഫെബ്രുവരി 22. കസ്തൂർബാ ഗാന്ധി അന്തരിച്ച വർഷം
1944 February 22. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചതെന്ന്. 1930 April 6. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ച വർഷം 1930 April 6. ഗാന്ധിജിയുടെ ഒടുവിലത്തെ സത്യാഗ്രഹം അവസാനിച്ച ദിവസം 1948 January 18. ഗാന്ധിജിയുടെ ഒടുവിലത്തെ സത്യാഗ്രഹം അവസാനിച്ച ദിവസം 1948 January 18. കാക്കോറി ട്രെയിൻ കൊള്ള നടന്നതെന്ന്. 1925 August 9. കാക്കോറി ട്രെയിൻ കൊള്ള നടന്ന വർഷം 1925 August 9. തെലങ്കാന കലാപം ആരംഭിച്ച വർഷം 1946 July 4. 1951 തെലങ്കാന കലാപം അവസാനിച്ചു. തെലങ്കാന കലാപം നടന്നത് ഹൈദരാബാദിലായിരുന്നു. തെലങ്കാന കലാപം ആരംഭിച്ച വർഷം 1946 July 4. ഏതു വർഷമാണ് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത്? 1867. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം 1867. ഫുട്ബോൾ ഫൈനലിൽ ഇംഗ്ലീഷുകാർ മാത്രം ഉൾപ്പെട്ട ഈസ്റ്റ് യോർക്ക്ഷയർ റെജിമെൻറ്റിനെ മോഹൻ ബഗാൻ തോൽപ്പിച്ച വർഷം 1911. ഫുട്ബോൾ ഫൈനലിൽ ഇംഗ്ലീഷുകാർ മാത്രം ഉൾപ്പെട്ട ഈസ്റ്റ് യോർക്ക്ഷയർ റെജിമെൻറ്റിനെ മോഹൻ ബഗാൻ തോൽപ്പിച്ച വർഷമാണ് 1911. ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് ആരംഭിച്ചതെന്ന്. 1930 March 12. ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് 1930 March 12. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 April 6. ഇന്ത്യ ചരിത്രത്തിൽ 1757 June 23 പ്രാധാന്യം. പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 June 23. 1946 August 16 ഇന്ത്യ ചരിത്രത്തിലുള്ള പ്രാധാന്യം. പ്രത്യക്ഷ സമരദിനം, അതായത് ഡയറക്റ്റ് ആക്ഷൻ ഡേ. 1946 August 16 പ്രത്യക്ഷ സമരദിനം, അതായത് ഡയറക്റ്റ് ആക്ഷൻ ഡേ. നിസ്സഹരണ പ്രസ്ഥാനം അവസാനിച്ച തീയതി 1922 February 12. നിസ്സഹരണ പ്രസ്ഥാനം അവസാനിച്ച തീയതി 1922 February 12. ഡച്ചുകാരെ തോൽപ്പിച്ച് ഇന്ത്യയിൽ മേധാവിത്വം സ്ഥാപിക്കുന്നതിന് ബ്രിട്ടീഷുകാർക്ക് സഹായകമായ ബെഡേര യുദ്ധം നടന്ന വർഷം 1759 November 25. ഡച്ചുകാരെ തോൽപ്പിച്ച് ഇന്ത്യയിൽ മേധാവിത്വം സ്ഥാപിക്കുന്നതിന് ബ്രിട്ടീഷുകാർക്ക് സഹായകമായ ബെഡേര യുദ്ധം നടന്ന വർഷം 1759 November 25. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമപ്രകാരം ഫെഡറൽ കോടതി പ്രവർത്തനം ആരംഭിച്ച വർഷം 1937 October 1. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമപ്രകാരം ഫെഡറൽ കോടതി പ്രവർത്തനം ആരംഭിച്ച തീയതി 1937 October 1. ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പദം ബ്രിട്ടീഷ് രാജാവായ ജോർജ് 6-ാമൻ്റെ സ്ഥാനപ്പേരിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രഖ്യാപനം നടത്തിയ തീയതി 1948 June 22. ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പദം ബ്രിട്ടീഷ് രാജാവായ ജോർജ് 6-ാമൻ്റെ സ്ഥാനപ്പേരിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രഖ്യാപനം നടത്തിയ തീയതിയാണ് 1948 June 22. 1946 നാവിക കലാപം ആരംഭിച്ച തീയതി 1946 February 18. നാവിക കലാപം ആരംഭിച്ച തീയതി 1946 February 18. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി 1919 April 13. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി 1919 April 13. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പിരിച്ചുവിട്ട തീയതി 1947 August 14. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പിരിച്ചുവിട്ട തീയതിയാണ് 1947 August 14. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ ഇരു സഭകളുടെയും പ്രവർത്തനം അവസാനിച്ചതെന്നാണ്. 1947 August 14.
ബ്രിട്ടീഷ് ഇന്ത്യയിലെ കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ ഇരുസഭകളുടെയും പ്രവർത്തനം അവസാനിച്ച തീയതി 1947 ഓഗസ്റ്റ് 14. ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയതെന്ന്, 1860 ഒക്ടോബർ 6. ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ വർഷം 1860 ഒക്ടോബർ 6. ബർദോളി സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1928 ജൂൺ 12 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണേ. ഉദ്ധംസിംഗിനെ ബ്രിട്ടീഷ് ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതെന്ന്, 1940 ജൂലൈ 31. ഉദ്ധംസിംഗിനെ ബ്രിട്ടീഷ് ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ തീയതി 1940 ജൂലൈ 31. വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തെ തുടർന്ന് സിവിൽ ആജ്ഞാനലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിച്ച വർഷം 1932. വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തെ തുടർന്ന് സിവിൽ ആജ്ഞാനലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിച്ച വർഷമാണ് 1932. ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് പാസാക്കിയ വർഷം 1885. ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് പാസാക്കിയ വർഷം 1885. സിവിൽ ആജ്ഞാനലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. സിവിൽ ആജ്ഞാനലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷമാണ് 1930. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം 1911. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വർഷം 1905. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല രൂപം കൊണ്ട വർഷം 1916. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല രൂപം കൊണ്ട വർഷമാണ് 1916. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി 1919 ഏപ്രിൽ 13. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി 1919 ഏപ്രിൽ 13. കൊൽക്കത്തയിലെ ഇരുട്ടറ ദുരന്തം അഥവാ ബ്ലാക്ക് ഹോൾ ട്രാജഡി നടന്ന വർഷം 1756. കൊൽക്കത്തയിലെ ഇരുട്ടറ ദുരന്തം നടന്ന വർഷമാണ് 1756. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1928. നരേന്ദ്രമണ്ഡലം അഥവാ ചേംബർ ഓഫ് പ്രിൻസസ് രൂപം കൊണ്ട വർഷം 1921. നരേന്ദ്രമണ്ഡലം അഥവാ ചേംബർ ഓഫ് പ്രിൻസസ് രൂപം കൊണ്ട വർഷം 1921. ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സംവിധാനം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരം, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സംവിധാനം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ബംഗാൾ വിഭജിക്കപ്പെട്ട വർഷം 1905. ബംഗാൾ വിഭജനം നടന്ന വർഷമാണ് 1905. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഏത് വർഷമാണ് ഗാന്ധിജി രക്ഷാധികാരിയായി അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ആരംഭിച്ചത്? 1934. 1934 ഗാന്ധിജി രക്ഷാധികാരിയായി അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ആരംഭിച്ചത്. വെല്ലസ്ലി പ്രഭു ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചതെന്ന്, 1800. വെല്ലസ്ലി പ്രഭു ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ച വർഷം 1800. വൈസ്രോയി എന്ന നിലയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കാനിംഗ് പ്രഭുവിൻ്റെ കാലാവധി ആരംഭിച്ച തീയതി 1858 നവംബർ 1. വൈസ്രോയി എന്ന നിലയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കാനിംഗ് പ്രഭുവിൻ്റെ കാലാവധി ആരംഭിച്ച തീയതി 1858 നവംബർ 1. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് പാസാക്കിയ വർഷം 1882. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് പാസാക്കിയ വർഷം 1882. വൈസ്രോയ് എന്ന നിലയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതി 1947 ഓഗസ്റ്റ് 15. വൈസ്രോയ് എന്ന നിലയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതി 1947 ഓഗസ്റ്റ് 15. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച തീയതി
1931 March 5. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച തീയതി 1931 March 5. ഏതു വർഷമാണ് ആനി ബെസൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയത്? 1917. 1917 കൊൽക്കത്ത സെക്ഷനിലായിരുന്നു ആനി ബെസൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയത്. ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിച്ച വർഷം? 1875. ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിച്ച വർഷം 1875. ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം? 1828. ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ട വർഷമാണ് 1828. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം? 1897. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം 1897. ഇന്ത്യൻ കോയിനേജ് ആക്ട് പാസാക്കിയ വർഷം? 1906. ഇന്ത്യൻ കോയിനേജ് ആക്ട് പാസാക്കിയ വർഷമാണ് 1906. ഇന്ത്യയിൽ ഏതു വർഷമാണ് സതി നിരോധിക്കപ്പെട്ടത്? 1829. ഇന്ത്യയിൽ സതി നിരോധിക്കപ്പെട്ട വർഷമാണ് 1829. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം? 1858. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം 1858. ഇന്ത്യയിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടന്ന വർഷം? 1881. ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടന്ന വർഷമാണ് 1881. റൗലത്ത് ആക്ട് ഏതു വർഷമാണ് പാസാക്കിയത്? 1919. റൗലത്ത് നിയമം പാസാക്കിയ വർഷം 1919. റൗലത്ത് നിയമം പിൻവലിച്ച വർഷം 1922. റൗലത്ത് നിയമം പാസാക്കിയ വർഷം 1919, എന്നാൽ റൗലത്ത് നിയമം പിൻവലിച്ച വർഷം 1922. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക സർവകലാശാല നിലവിൽ വന്ന വർഷം? 1857. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക സർവകലാശാല നിലവിൽ വന്ന വർഷം 1857. ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ട വർഷം? 1799. ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ട വർഷമാണ് 1799. ജോർജ് അഞ്ചാമൻ രാജാവ് ഇന്ത്യ സന്ദർശിച്ച വർഷം? 1911. ജോർജ് അഞ്ചാമൻ രാജാവ് ഇന്ത്യ സന്ദർശിച്ച വർഷമാണ് 1911. വന്ദേമാതരം പ്രസിദ്ധീകരിച്ച വർഷം? 1882. വന്ദേമാതരം പ്രസിദ്ധീകരിച്ച വർഷം 1882. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയ വർഷം? 1929. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയ വർഷമാണ് 1929. എന്നാൽ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. സൈമൺ കമ്മീഷനെ തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം നടന്നത് ഏതു വർഷമാണ്? 1927. സൈമൺ കമ്മീഷന് തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1927. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ പേര് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് മാറ്റിയ വർഷം 1928. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ പേര് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് മാറ്റിയ വർഷമാണ് 1928. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1920. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1920. മംഗൾ പാണ്ഡെ തൻ്റെ മേലുദ്യോഗസ്ഥനായ ബോഗിനെ വെടിവെച്ച തീയതി? 1857 March 29. മംഗൾ പാണ്ഡെ തൻ്റെ മേലുദ്യോഗസ്ഥനായ ബോഗിനെ വെടിവെച്ച തീയതിയാണ് 1857 March 29. 75 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.